നമ്മുടെ എല്ലാം ചുറ്റുപാടിൽ നമ്മളെല്ലാവരും കാണുന്ന കാഴ്ചകൾ ഒരുപോലെയായിരിക്കും. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ എത്രത്തോളം അത് നമ്മുടെ മനസ്സിൽ പതിയുന്നുവെന്നും ആ കാഴ്ചകളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളതുമാണ് ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്നത്. എല്ലാവർക്കും ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ബഹിരാകാശ ക്വിസ് ഭാഗം 4 സ്വാഗതം. ചോദ്യം 1, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി ആകാശഗോളങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം, ഗലീലിയോ ഗലീലി. ഒരിക്കൽ കൂടി, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി ആകാശഗോളങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം, ഗലീലിയോ ഗലീലി. ചോദ്യം 2, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം, തുമ്പ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള തുമ്പയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ചോദ്യം 3, നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന ബഹിരാകാശ നിലയം ഏതാണ്? ഉത്തരം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഒരിക്കൽ കൂടി, നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ചോദ്യം 4, ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഉത്തരം, 12. കൂടുതലും നമ്മുടെ സാഹിത്യ രചനകളിലും മറ്റും ഈ വ്യാഴവട്ടക്കാലം എന്നൊരു പ്രയോഗം നമ്മൾ കാണാറുണ്ട്. അതായത്, വ്യാഴഗ്രഹം ജുപ്പിറ്ററിന് ഒരു തവണ സൂര്യനെ ചുറ്റാൻ വേണ്ട സമയമാണ് 12. അപ്പം അതിനെയാണ് നമ്മൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. ചോദ്യം 5, ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏതാണ്? ഉത്തരം, വിക്രം സ്റ്റേഷൻ. ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏതാണ്? ഉത്തരം, വിക്രം സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയമായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം 6, സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം, സൂര്യപ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിൽ എത്താൻ 8:20 ആണ് വേണ്ടത്. അതല്ലെങ്കിൽ 500 സെക്കൻഡ്, 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ 8 × 60 480 സെക്കൻഡ്, കൂടെ ഒരു 20 സെക്കൻഡും കൂടി, അങ്ങനെയാണ് 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയാം. ചോദ്യം 7, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ഉത്തരം, ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ കൂടി, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ഉത്തരം, ശ്രീഹരിക്കോട്ട, ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണുള്ളത്. ചോദ്യം 8, ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? ഉത്തരം, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ അഥവാ സൺ. പകൽ സമയത്തുള്ള നമ്മൾ കാണുന്ന ഒരേ ഒരു നക്ഷത്രവും സൂര്യൻ മാത്രമാണ്. ചോദ്യം 9, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം, എല്ലാവർക്കും അറിയാം, സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ചോദ്യം 10, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ്? ഉത്തരം,
പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. ചോദ്യം ഒരിക്കൽ കൂടി, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഈ പ്രപഞ്ചത്തിൽ, ഭൂമി മാത്രമല്ല കേട്ടോ, പ്രപഞ്ചമാണ്, യൂണിവേഴ്സാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ചോദ്യം 11, വലയങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? ഇതും എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. വലയങ്ങൾ ഉള്ള ഗ്രഹമാണ് ശനി അഥവാ സാറ്റേൺ. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയാണ് ശനിക്കുള്ളത്, വലയങ്ങൾ ഉള്ള ഗ്രഹം. ശനിക്ക് ചുറ്റും കുറച്ച് വലയങ്ങൾ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി അഥവാ സാറ്റേൺ. ചോദ്യം 12, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? അതായത് സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 8 ഗ്രഹങ്ങൾക്ക് ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല, ബാക്കി എല്ലാത്തിനും ഉപഗ്രഹങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലുതാണ് നമ്മുടെ വ്യാഴം അഥവാ ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ ഗാനമീഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം, ഗാനമീഡ്. ചോദ്യം 13, സൗരയൂഥത്തിലെ 2-ാമത്തെ വലിയ ഗ്രഹം ഏതാണ്? ഉത്തരം ശനി അഥവാ സാറ്റേൺ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴം അഥവാ ജൂപ്പിറ്റർ ആണ്. അത് കഴിഞ്ഞാൽ, വ്യാഴം കഴിഞ്ഞാൽ പിന്നെ വലിപ്പമുള്ളത്, അതാണ് സൗരയൂഥത്തിലെ 2-ാമത്തെ വലിയ ഗ്രഹം എന്ന് പറയുന്നത് ശനി അഥവാ സാറ്റേൺ. ചോദ്യം 14, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. അവരൊരു ഇന്ത്യൻ വംശജയായ ഒരു വനിതയാണ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചുവെങ്കിലും ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയാണ് സുനിത വില്യംസ്. ചോദ്യം 15, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? നേരത്തെ പറഞ്ഞു 8 ഗ്രഹങ്ങളുണ്ട്. ആ 8 ഗ്രഹങ്ങളിൽ ബുധനും ശുക്രനും ഒഴികെ ബാക്കി എല്ലാവർക്കും ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ, ജൂപ്പിറ്ററിൻ്റെ ഗാനമീഡ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ, നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഏറ്റവും കൂടുതലുള്ളത് ശനിക്കാണ് അഥവാ സാറ്റേണിനാണ്. നമ്മുടെ മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, എന്താണെന്നറിയോ? മഹത്തായ ലക്ഷ്യം, അറിവ് സമ്പാദിക്കൽ, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ്, സ്ഥിരോത്സാഹം, ഈ 4 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്തൊക്കെയാണ് മഹത്തായ ലക്ഷ്യം? അറിവ് സമ്പാദിക്കൽ, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം. ഈ 4 കാര്യങ്ങൾ നമ്മൾ എല്ലായ്പ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങളിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലെ ചെറുപ്രായത്തിൽ തന്നെ ഈ 4 ലക്ഷ്യങ്ങളും, അദ്ദേഹം പറഞ്ഞ പോലെ 4 ലക്ഷ്യങ്ങളുള്ള മക്കളാക്കി വളർത്താൻ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ ദിവസവും കുറച്ച് അവർക്ക് അറിവ് നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ വീഡിയോ, GK & Dreams എന്ന ഈ ചാനലിലെ വീഡിയോകൾ ഉപകാരപ്രദമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. ഓക്കെ.